കോട്ടക്കൽ നഗരസഭയിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തു. ആബിദ് ഹുസൈൻ തങ്ങൾ എംഎൽഎയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. നഗരസഭയിൽ അനുഭവപ്പെടുന്ന കുടിവെള്ള ക്ഷാമത്തിന് അടിയന്തര പരിഹാരമുണ്ടാക്കുമെന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ എംഎൽഎ പറഞ്ഞു. കോട്ടക്കൽ മുനിസിപ്പാലിറ്റി, കുറ്റിപ്പുറം പഞ്ചായത്ത് തുടങ്ങിയിടങ്ങളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായി ജനപ്രതിനിധികളും ജലവിഭവ ഉദ്യോഗസ്ഥരും ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പ്രദേശങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന രൂക്ഷമായ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിയുടെ ചേംബറിൽ നടത്തിയ ചർച്ചയിൽ വിപുലമായ ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. മന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ തുടർച്ചയെന്നോണം കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വിപുലമായ പദ്ധതി ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ പ്രാരംഭ ചർച്ച നടത്തി. നിലവിൽ സ്വന്തമായി ജലപദ്ധതികൾ കോട്ടക്കൽ നഗരസഭയിലില്ല. കുറ്റിപ്പുറം, കാങ്കടവ്, തിരുനാവായ പദ്ധതികളുമായി ബന്ധപ്പെടുത്തിയും തൂതപ്പുഴ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയും കോട്ടക്കലിൽ വെള്ളം എത്തിക്കുന്നതിനാണ് ശ്രമം നടത്തുന്നത്. ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി പൂർത്തീകരിക്കാൻ നടപടികൾ സ്വീകരിക്കും. കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലേക്ക് എത്ര കാലമായി ഒരു കൃത്യമായ സോഴ്സ് ഇല്ലാതെ കുടിവെള്ളം സപ്ലൈ ചെയ്യാൻ സാധിക്കാതെ ജനങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കാതെ പ്രയാസം അനുഭവിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്. നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ അങ്ങനെ ഒരു സപ്ലൈ സ്കീം ഇല്ലാത്ത ഏക മുനിസിപ്പാലിറ്റി കൂടി കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയാണ്. അതിൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കണം എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതിനുവേണ്ടിയാണ് ഒരു പുതിയ സ്കീം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടതും അതിൻ്റെ പ്രവർത്തനങ്ങൾ വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജലജീവൻ മിഷൻ പദ്ധതികളിൽ പിന്നെന്താണ് പുതിയ ഒരു സ്കീമുണ്ടാക്കി കോട്ടക്കലിലേക്ക് മാത്രമായി ഒരു പുതിയ കുടിവെള്ള പദ്ധതി ആരംഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് കോട്ടക്കൽ മണ്ഡലത്തിൽ തന്നെയുള്ള രണ്ട് പിന്നെന്താണ് സ്കീമുകളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ കാങ്കക്കടവ് RCB കംബ്രിഡ്ജിൻ്റെ പ്രവർത്തനം അതിൻ്റെ DPR കൊടുത്ത അംഗീകാരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് കഫ്ബിയിൽ നിന്ന്. അത് ലഭിച്ചാൽ കൃത്യമായി നല്ലൊരു സോഴ്സ് ആകും. അല്ലെങ്കിൽ ചമ്രവട്ടം പിന്നെന്താണ് ഇതിൽ നിന്ന് പിന്നെ അതിൻ്റെ റിപ്പയറിങ് നടക്കുന്നതോടുകൂടി അതിൽ നിന്ന് സോഴ്സ് ഉണ്ടാകാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നേരത്തെ ആലോചിച്ചിരുന്നത് പിന്നെ മോദിക്കയം പിന്നെന്താണ് പ്രദേശത്ത് നിന്ന് മുർക്കനാട് പഞ്ചായത്തിലെ തൂതപ്പുഴയിൽ നിന്നുള്ള ഒരു പദ്ധതിയാണ്. പക്ഷേ ഏറ്റവും ഫിസിബിളായത് കുറ്റിപ്പുറം പഞ്ചായത്തിലെ കാങ്കക്കടവ് പിന്നെന്താണ് RCB കംബ്രിഡ്ജ് പൂർത്തിയാകുന്നതോടുകൂടി അവിടെ നിന്ന് സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ മുഴുവൻ വെള്ളം എത്തിക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അപ്പോൾ ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. അത് പിന്നെ അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ എല്ലായിടത്തും വെള്ളം കൊടുക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥരൊക്കെ ഞങ്ങൾ അറിയിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ത്വരിതഗതിയിൽ നടപ്പിലാക്കണം എന്നുള്ള ഒരു പ്രവർത്തനത്തിന് മുനിസിപ്പാലിറ്റിയും പിന്നെ ജനപ്രതികളായ ഞങ്ങളും എല്ലാവരും ഒന്നിച്ച് ഗവൺമെൻറ്റിൽ പിന്നെന്താണ് സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അല്ലാതെ അതാ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ജലജീവൻ മിഷൻ പദ്ധതി നടക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾക്കുമായി മുന്നോട്ട് പോകാമെന്ന് ഗവൺമെൻറ്റിന് തീർച്ചയായും നല്ല ധാരണയുണ്ട്. ഗവൺമെൻറ് അത് പരമാവധി അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് മിനിസ്റ്ററെ കണ്ടതും മിനിസ്റ്റർ തന്നെ മീറ്റിംഗ് വിളിച്ചതും ഒന്നിച്ചവിടെ വെച്ച് ചർച്ച ചെയ്തതും. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നിവിടെ കൂടി അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കൃത്യമായ ഒരു ധാരണ മുനിസിപ്പാലിറ്റിക്കും നാട്ടുകാർക്കും ഉണ്ടാകുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്നൊരു യോഗം നടന്നത്. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഈ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഒരു പ്രവർത്തനവുമായി ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് പിന്നെ എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും സഹായത്തോടു കൂടി പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അല്ല, ജലജീവൻ മിഷൻ പദ്ധതിയുടെ പ്രവർത്തനം തന്നെ 2024 കൂടി പൂർത്തീകരിക്കണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് അതിന് നല്ല ശക്തമായ ഒരു പിന്നെ കേന്ദ്രീകൃതമായ പ്രവർത്തനം നടത്തുന്നു. വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇപ്പോൾ ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് 10,000 ആളുകൾക്ക് കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രവർത്തനം ഗവൺമെൻറ് നന്നായി നടത്തിയത് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ഇതും ഗവൺമെൻറ് സഹായത്തോടു കൂടി നടപ്പിലാക്കാൻ കഴിയും. കോട്ടകൽ മുനിസിപ്പാലിറ്റി ഓഫീസിൽ വെച്ച് ചേർന്ന യോഗത്തിൽ കോട്ടകൽ നഗരസഭാ ചെയർപേഴ്സൺ ബുഷ ഷബീർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PT അബ്ദു, കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് റംല, വൈസ് പ്രസിഡന്റ് CD KT, സിദ്ദീഖ് പരപ്പാര, ഡോക്ടർ ഹനീഷ, റംല ടീച്ചർ, ജലവിഭവ വകുപ്പിലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പ്രൊജക്ട് ഇ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ തുടങ്ങിയവർ പങ്കെടുത്തു. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Sneham Ilabagi, Bandhangal Nayyunnu. Zenith Silks and Sarees, Metro Plaza, Tirur Road, Kottakkal.